അപൂർവ രോഗം തളർത്തിയ ഹൈദ്രോസിനും അലിക്കും ഷബ്നത്തിനും വേണ്ടി ജീവിതം പകുത്തു നൽകിയാണ് ജമീല ത്യാഗത്തിൻ്റെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. മാരകരോഗത്തിൻ്റെ പിടിയിലമർന്ന 3 പേരെ ഊട്ടിയും ഉറക്കിയും രാപ്പകലുകൾ നീക്കുന്ന ഈ 40-കാരിക്ക് ജീവിതത്തിൻ്റെ പാർശ്വഭാഗവും നഷ്ടമായതിൽ ആകുലതയില്ല. പൂങ്ങാടൻ പരേതനായ മൊയ്തീൻകുട്ടിയുടെയും ആച്ചുമ്മയുടെയും 6 മക്കളിൽ 3-ാമത്തേതാണ് ജമീല. മസിൽക്ഷയം എന്ന അപൂർവ രോഗത്തിൻ്റെ പിടിയിലമർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി ജീവിതം സമർപ്പിക്കുന്നു. 3 പേർക്കും സുഖമില്ലാത്തവർ. അവരെ ചെറുപ്പം മുതലേ നോക്കിയിരിക്കുന്ന കാരണം എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. ഞാനിപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ, അവരോടൊപ്പം കഴിയുന്നതിലൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട്. അങ്ങനെ വളരെയധികം വിഷമമാണെങ്കിലും അവരെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടു നടക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശരീരപേശികൾ ക്ഷയിച്ച് തളർവാദം പിടിപെട്ട് സമാനമായ സ്ഥിതിയിൽ ജീവിക്കുന്ന 3 പേർക്കും കിടന്ന കിടപ്പിൽ ഒന്ന് തിരിയാൻ പോലും പരസഹായം വേണം. മഴ പെയ്താൽ ചോരാത്ത ഒരു വീട് കെട്ടിയുണ്ടാക്കിയത് തന്നെ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും കാരുണ്യഹസ്തം കൊണ്ട്. വിദഗ്ധ ചികിത്സ നേടാൻ സാമ്പത്തിക പ്രയാസം ഈ കുടുംബത്തെ അലട്ടുന്നു. പെൻഷനും നാട്ടുകാരുടെ സഹായവുമാണ് ചികിത്സയ്ക്കും ഒരളവോളം വീട്ടുചെലവിനും ആശ്രയം. വെറ്റിലെയും പുകയിലെയുമൊക്കെ പെട്ടിക്കട മാതൃകയിൽ വീടിന് മുന്നിൽ കച്ചവടം ചെയ്ത് ചെറിയൊരു വരുമാനമാർഗം തേടാനും ജമീല ശ്രമിക്കുന്നു. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യാവിഷൻ.